സീസൺ അവസാനമായതോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ചരിത്ര സ്മാരകങ്ങളുടെ പരിപാലനവും ഫോർട്ട് കൊച്ചിയിൽ വേണ്ടവിധം നടക്കുന്നില്ല. ഒട്ടേറെ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഫോർട്ട് കൊച്ചി. അറേബ്യൻ സംസ്കാരം മുതൽ പോർച്ചുഗീസും ഡച്ചും ഇസ്രയേലി സംസ്കാരവുമൊക്കെ ഫോർട്ട് കൊച്ചിയിൽ അലിഞ്ഞു ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഫോർട്ട് കൊച്ചി ഇടം നേടിയതും. എന്നാൽ ഇത്തവണത്തെ സീസൺ പൊതുവെ മോശമായിരുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ചൂടുള്ളത് കാരണമായിരിക്കാം വിദേശികളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. മഴ അയക്കാനാ ചിലപ്പോൾ ഒരു അറബികളും പിന്നെ മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരേണ്ടതാണ്. സാധാരണ ഈ സമയത്ത് ഇസ്രായേലുകളൊക്കെ ഉണ്ടാവുന്നത്, അവരൊന്നും കാണാറില്ല. ഇപ്പോൾ പിന്നെ കച്ചവടം പൊതുവെ മോശമാണ്. വിദേശികളില്ലെങ്കിലും ഉത്തരേന്ത്യക്കാരും നാട്ടുകാരുമൊക്കെ ഫോർട്ട് കൊച്ചിയെ അടുത്തറിയാൻ എത്തുന്നുണ്ട്. എന്നാൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പലതും വേണ്ട വിധത്തിൽ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല. ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചോ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചോ സംസ്കാരത്തെ കുറിച്ചോ അത് സംരക്ഷിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നും ഇല്ല. വാസ്കോഡ് ഗാമയെ ആദ്യം സംസ്കരിച്ച സെന്റ് ഫ്രാൻസിസ് ചർച്ച്, ബാസ്റ്റൺ ബംഗ്ലാവ് തുടങ്ങിയവയെല്ലാം പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. മാലിന്യ കൂമ്പാരത്തിനടുത്താണ് പോർച്ചുഗീസ് പ്രസിഡന്റിന്റെ സന്ദർശനത്തെ ഓർമ്മപ്പെടുത്തുന്ന സ്തൂപം നിൽക്കുന്നത്. കൊച്ചി തുറമുഖത്തിന്റെ ചരിത്രമുറങ്ങുന്ന നങ്കൂരവും സഞ്ചാരികളെ കാത്ത് പരിതാപകരമായ അവസ്ഥയിൽ ഇവിടുണ്ട്. ലോകപ്രശസ്തമായ ചീനവലകൾ, നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായി ഒട്ടേറെയുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. പക്ഷേ ഇപ്പോൾ പലതിൻ്റെയും അവസ്ഥ ഏറെ മോശമാണ്. ഈ ഓർമ്മകൾ മായാതിരിക്കട്ടെ. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം ദിവീഷ് മണി, ഏഷ്യാനെറ്റ് ന്യൂസ്.